സ്വപ്ന സുരേഷ് നേരത്തെ എം വി ഗോവിന്ദനെതിരെ ഒരു നഷ്ടപരിഹാരം ഫയൽ ചെയ്തിട്ടുണ്ടായിരുന്നു. 1 കോടി രൂപ നഷ്ടപരിഹാരം നൽകണമെന്ന് ആവശ്യപ്പെട്ടു. ആ കേസ് കോടതിയുടെ പരിഗണനയിലാണ്. തൊട്ടു പിന്നാലെ അടുത്ത കേസും എം വി ഗോവിന്ദനെ തേടിയെത്തിയിരിക്കുന്നു. യൂത്ത് കോൺഗ്രസ് സംസ്ഥാന അധ്യക്ഷൻ രാഹുൽ മാങ്കൂട്ടത്തിനെതിരായിട്ടുള്ള വ്യാജ മെഡിക്കൽ സർട്ടിഫിക്കറ്റ് ആരോപണം നടത്തിയതാണ് CPM സംസ്ഥാന സെക്രട്ടറി ഇപ്പോൾ ഒരു പുലിവാല് പിടിക്കാൻ കാരണമായിരിക്കുന്നത്. ഈ സംഭവവുമായി ബന്ധപ്പെട്ട് എം വി ഗോവിന്ദന് വക്കീൽ നോട്ടീസ് അയച്ചിരിക്കുകയാണ്. രാഹുലിനെതിരെയുള്ള പരാമർശം 7 ദിവസത്തിനകം പിൻവലിക്കണമെന്ന് നോട്ടീസിൽ പറയുന്നുണ്ട്. ഇതുകൂടാതെ ചാനലിലൂടെ തന്നെ പരസ്യമായി മാപ്പ് അപേക്ഷിക്കുകയും വേണം. ഒപ്പം 1 കോടി രൂപ മാനനഷ്ടം ഇല്ലായെങ്കിൽ നൽകണമെന്ന് ആവശ്യപ്പെട്ടാണ് മുന്നോട്ട് പോകുന്നത്. നിയമ നടപടി സ്വീകരിക്കുമെന്നും ഈ നോട്ടീസിൽ തന്നെ പരാമർശിക്കുന്നുണ്ട്. അഭിഭാഷകൻ വഴിയാണ് രാഹുൽ മാങ്കൂട്ടത്തിൽ ഈ നോട്ടീസ് അയച്ചിരിക്കുന്നത്. ജാമ്യം കിട്ടാനായി രാഹുൽ മാങ്കൂട്ടത്തിൽ വ്യാജ സർട്ടിഫിക്കറ്റ് ഹാജരാക്കിയെന്നും തൻ്റെ പരാജയം മറച്ചുവെക്കാനും ഹീറോ എന്ന് വരുത്തി തീർക്കാനുമുള്ള ഒരു ശ്രമം നടക്കുന്നുവെന്നുമാണ് എം വി ഗോവിന്ദൻ ആരോപിച്ചത്. ജയിലിൽ കിടക്കാൻ രാഹുൽ ആർജവം കാട്ടണമെന്ന് അദ്ദേഹം നേരത്തെ തന്നെ പറഞ്ഞിരുന്നു. വിഷയത്തിൽ വിവാദം കത്തി നിൽക്കുന്നതിനിടയിലാണ് രാഹുൽ ഇപ്പോൾ നഷ്ടപരിഹാരം ആവശ്യപ്പെട്ടൊരു നോട്ടീസ് കൂടി അയച്ചിരിക്കുന്നത്. അഡ്വക്കേറ്റ് മൃദുൽ ജോൺ മാത്യു മുഖാന്തരമാണ് ഈ നോട്ടീസ് അയച്ചിരിക്കുന്നതും. നോട്ടീസ് കൈപ്പറ്റി 1 ആഴ്ചയ്ക്കുള്ളിൽ പരിഹാരം കണ്ടെത്തിയില്ല എങ്കിൽ കനത്ത നിയമ നടപടിയുമായി മുന്നോട്ട് പോകുമെന്നാണ് രാഹുലിൻ്റെ മുന്നറിയിപ്പ്. വ്യാജ മെഡിക്കൽ സർട്ടിഫിക്കറ്റാണ് ജാമ്യാപേക്ഷയ്ക്കൊപ്പം തന്നെ സമർപ്പിച്ചത് എന്ന് എം വി ഗോവിന്ദൻ അന്ന് പ്രസ്താവന നടത്തിയിരുന്നു. അതിനെതിരെ നിയമ നടപടി സ്വീകരിക്കുമെന്ന് അന്നേ യൂത്ത് കോൺഗ്രസ് പറഞ്ഞിരുന്നു. അതുപ്രകാരം അഡ്വക്കേറ്റ് മൃദുൽ ജോൺ മുഖേന 1 കോടി രൂപ നഷ്ടപരിഹാരം ഇപ്പോൾ നൽകണമെന്നാവശ്യപ്പെട്ടാണ് യൂത്ത് കോൺഗ്രസ് സംസ്ഥാന കമ്മിറ്റി അറിയിച്ചിരിക്കുന്നത്. തിരുവനന്തപുരം ചീഫ് ജുഡീഷ്യൽ മജിസ്ട്രേറ്റ് കോടതിയിൽ ജാമ്യത്തിനായി ഡിസ്ചാർജ് സർട്ടിഫിക്കറ്റും ആരോഗ്യ വിവരങ്ങൾ ഉൾപ്പെടുത്തിയ മെഡിക്കൽ സർട്ടിഫിക്കറ്റും രാഹുൽ മാങ്കൂട്ടത്തിൽ തന്നെ ഹാജരാക്കിയിരുന്നു. കോടതി നിർദ്ദേശപ്രകാരം വീണ്ടും ജനറൽ ആശുപത്രിയിൽ പരിശോധന നടത്താൻ നിർദ്ദേശിച്ചു. മെഡിക്കലി ഫിറ്റാണെന്ന് റിപ്പോർട്ട് കിട്ടിയതിന് ശേഷമാണ് രാഹുലിന് ജാമ്യം നിഷേധിച്ചത്. അതിന് തൊട്ടു പിന്നാലെയാണ് രാഹുൽ ഹാജരാക്കിയ സർട്ടിഫിക്കറ്റിനെതിരെ CPM തന്നെ രംഗത്ത് വന്നത്.